പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് നവംബർ 5 ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസത്തിൻ്റെ 5-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 42 ഒന്നും രണ്ടും വാക്യങ്ങളാണ്. നാം ഇപ്രകാരം വായിക്കുന്നു: നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. എത്ര മനോഹരമായ വാക്കുകളാണ്! ദൈവത്തിനായി തേടുന്ന, അതും നീർച്ചാലിനു വേണ്ടി തേടുന്ന മാൻപേടയെപ്പോലെ ദൈവത്തിനു വേണ്ടി തേടുക. മറ്റൊന്നുമല്ല, നീർച്ചാൽ തേടുന്ന മാൻപേടയ്ക്ക് മറ്റൊന്നും വേണ്ട, നീർച്ചാൽ മാത്രം മതി. അങ്ങനെയുള്ളൊരു മാൻപേടയെപ്പോലെ ദൈവത്തിനെ തേടാൻ ആർക്കാണ് കഴിയുക? വചനം പറയുകയാണ്, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോലെ ദൈവത്തിനു വേണ്ടി ദാഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഇത്ര തീക്ഷ്ണതയോടുകൂടി ദൈവത്തെ തേടുക, ദൈവത്തിനായി ദാഹിക്കുക? സാധാരണ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനല്ല. സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും ദാഹിക്കുന്നതും മറ്റു പലതിനും വേണ്ടിയാണ്. ഭൗതികമായ പല സന്തോഷങ്ങൾക്കും വേണ്ടിയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ മാത്രമാണ് മറ്റൊന്നിനു വേണ്ടിയുമല്ലാതെ ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കൾ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയുടെ 20-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്ന ഭാഗം നാം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച ഭാഗമാണത്. അവിടെ വിശുദ്ധ അവരുടെ ഏറ്റവും വലിയ പീഡ എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധയോട് അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ദൈവത്തിനായുള്ള ദാഹമാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഏകസ്വരത്തിൽ എനിക്ക് മറുപടി നൽകി എന്നാണ് വിശുദ്ധ പറയുക. ദൈവത്തിനായുള്ള ദാഹം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ആത്മാക്കൾ ഇത്രയധികമായി ദൈവത്തിനു വേണ്ടി ദാഹിക്കുക? മറുപടി വിശുദ്ധ സിറിൽ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മയിൽ വരിക. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുക: വിധി ദിവസം വരെ ഭൂമിയിലെ എല്ലാ യാതനകളും സഹിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഒരു ദിവസം കഴിയുന്നതിനേക്കാൾ ഭേദം. നോർത്ത് നോക്കിക്ക്, വിധി ദിവസം വരെ ഭൂമിയിലുള്ള എല്ലാ യാതനകളും എൻ്റെ മാത്രമല്ല, നിങ്ങളുടെ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകല യാതനകളും, അത് ഒരു ദിവസത്തെ അല്ല, വിധി ദിവസം വരെയുള്ള, ഇന്ന് വരെയുള്ള, ഇനിയുള്ളത്, നാളെയുടേത്, മറ്റന്നാളത്തത്, അങ്ങനെ വിധി ദിവസം വരെയുള്ള ഭൂമിയിലെ എല്ലാ ജന്മങ്ങളുടെയും വേദനകൾ സഹിക്കുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ദിവസം കഴിയുന്നതിനേക്കാൾ ഭേദമെന്നാണ് വിശുദ്ധ സിറിൽ പറയുക. അപ്പോൾ ഈ ആത്മാക്കൾ ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായില്ലേ? അത്രമാത്രം വേദന അനുഭവിക്കുന്ന ഈ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു കരുണക്കുന്ത ചൊല്ലിയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭയാനകമായ യാതനയിൽ നിന്ന്, തീയിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഓർത്ത് നമുക്ക് അവരുടെ മോചനത്തിനായി, അവരുടെ വേദനകളിൽ, യാതനകളിൽ ഇളവ് ലഭിക്കുന്നതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി, പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.